നമസ്കാരം എല്ലാവർക്കും മദേഴ്സ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പം ഞാനിന്നുള്ളത് നമ്മുടെ ഡോക്ടർ, എൻ്റെ ഡോക്ടർ എന്ന് പറയാൻ പറ്റില്ല, കാരണം ട്രിവാൻഡ്രത്ത് ഡോക്ടറിനെ കണ്ടിട്ടുള്ള എല്ലാവരുടെയും സ്വന്തം ഡോക്ടറായിരിക്കും, അതുകൊണ്ട് എൻ്റെ ഡോക്ടർ എന്ന് പറയുന്നില്ല. നമ്മുടെ ഡോക്ടർ ഡോക്ടർ അനിതയുടെ കൂടെയാണുള്ളത്. അപ്പോൾ ഡോക്ടർ ആദ്യം നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ ഞാൻ എന്താ പറയണ്ടേ, ഞാൻ സോ ഓണായിടുന്നോ എന്ത് വേണമെങ്കിലും പറയാം, കാരണം നമുക്ക് ചാനലിൽ ഡോക്ടറിനെ കിട്ടുക എന്ന് പറയുന്നത് അത് വലിയ കാര്യമാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാനുള്ളതിന്റെ കാരണം എന്ന് പറഞ്ഞാല്, ആദ്യം വിചാരിച്ചായിരുന്നു, പിന്നെ ഓർത്തു വേണ്ട, കാരണം ഞാൻ ഓൾറെഡി ഒന്ന് പറഞ്ഞിട്ടുണ്ട് ഡോക്ടറിനെ പറ്റി. അപ്പൊ ഞാൻ അവിടെ ഇവിടെയൊക്കെ എന്റെ എല്ലാ വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പിന്നെ കുറെ പേര് എന്നെ കാണുമ്പോ കാണുമ്പോ പേഴ്സണലി ചോദിക്കുന്നു, അല്ലെങ്കിൽ മെസ്സേജ് അയച്ച് ചോദിക്കുന്നു ഡോക്ടറിനെ കണ്ടിട്ട് എങ്ങനെയുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഓർത്ത് ഓക്കെ, എന്തായാലും ഡോക്ടറിനെ ഒന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കണം, കാരണം ഒത്തിരി പേര് അറിയാത്തതുണ്ട്. അതുകൊണ്ടാണേ, ഒന്നാമത് ജിജി ഹോസ്പിറ്റൽ വലിയ പരിചയമില്ല, അപ്പൊ അതുകൊണ്ട് ഞാൻ ഓർത്ത് എന്തായാലും ഡോക്ടറിനെ കാണിച്ചു കൊടുക്കണം. ട്രിവാൻഡ്രം കാര് ഒരുപാട് പേര് കാണുന്നുണ്ട് ചാനല്, അപ്പൊ നമ്മുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഓർത്ത് കാണിച്ചു തരാം. അപ്പൊ ഇനി ഡോക്ടറിന് ആദ്യം എന്താ പറയാനുള്ളത് നമ്മുടെ ചാനലിൽ, അത് പറഞ്ഞു, അത് കഴിഞ്ഞിട്ട് ഞാൻ എനിക്ക് ചോദിക്കാനുള്ളത് ചോദിക്കാം. എനിക്ക് പറയാനുള്ളൊരു മെസ്സേജ്, പ്രഗ്നൻസി ഒരു ബ്യൂട്ടിഫുൾ ജേർണി ഇൻ ലൈഫാണ്. അപ്പം ഒരുപാട് പേഷ്യൻസ് അമിതമായ ഉത്കണ്ഠയും ഭയവും ഒക്കെ ആയിട്ട് നമ്മളോടൊക്കെ വരാറുണ്ട്. ചിലപ്പം ഓവറിലി സിസ്റ്റ് ഉള്ളവർ കാണും, ഫൈബ്രോയിഡ്സ് ഉള്ളവർ കാണും, ഓരോരോ കോംപ്ലിക്കേഷൻസ് ഉള്ളവർ, ഇപ്പം ഡയബറ്റീസ്, ജസ്റ്റേഷണൽ ഡയബറ്റീസ്, അല്ലാതെയുള്ള ഓവർ ഡയബറ്റീസ്, പ്രഗ്നൻസിയിൽ ഹൈപ്പർ ടെൻഷൻ വരുന്നവരുണ്ട്, ഈവൻ ബിഫോർ പ്രഗ്നൻസി ഹൈപ്പർ ടെൻസീവായിട്ടുള്ളവർ കാണും, തൈറോയിഡ് ഡിസീസ് ഉള്ളവരുണ്ട്, ചിലപ്പോൾ സീഷർ ഡിസോർഡേഴ്സ്, എപ്പിലെപ്സി ഉള്ളവർ കാണും. സോ മെഡിക്കൽ ഡിസോർഡേഴ്സ് ഉള്ളവർ കാണും, അല്ലാതെയുള്ള പ്രശ്നങ്ങളുള്ളവർ കാണും. സോ വാട്ടെവർ ഡിസീസസ് ഓർ എയിൽമെൻറ്റ്സ് ബിഫോർ പ്രഗ്നൻസി ഉണ്ടോ, പ്രഗ്നൻസി ടൈമിൽ അതൊരു ബ്യൂട്ടിഫുൾ ജേർണി ആക്കി മാറ്റാനായിട്ട് അമിതമായ ഉത്കണ്ഠ, ഭയം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളെ ലൈഫിൽ നിന്ന് ഒഴിവാക്കുക. എന്തിനും ഏതിനും സൊല്യൂഷൻ ഉണ്ട് എന്ന് എപ്പോഴും ഉറച്ചു വിശ്വസിക്കുക. ഈവൻ ഈ കോവിഡ് പാൻഡമിക്, ഇപ്പം പ്രഗ്നൻസി തുടങ്ങുമ്പോഴും മധ്യഭാഗത്തും പ്രഗ്നൻസി തീരാറാവുന്ന അവസ്ഥയിലും കോവിഡ് വരുന്ന ഒട്ടനവധി പേഷ്യൻസ് ഉണ്ട്. പിന്നെ ഞാൻ ഈ സംസാരിക്കുമ്പോഴും ഒരു ഫൈബ്രോയിഡ് കോംപ്ലിക്കേറ്റിംഗ് പ്രഗ്നൻസി കോവിഡ് പോസിറ്റീവ്, വളരെ പ്രഷ്യസ് പ്രഗ്നൻസിയാണ്, ഫ്യൂ ഡേയ്സ് ടു ഗോ, പോസിറ്റീവായിട്ടുണ്ട്. അപ്പം അത്തരം പ്രശ്നങ്ങളിൽ കൂടെ നമ്മൾ ഡോക്ടേഴ്സിനും പേഷ്യൻസിനും പലപ്പോഴും കടന്നു പോകേണ്ടി വരാറുണ്ട്. ബട്ട് എന്തിനേയും അതിജീവിക്കാനുള്ളൊരു മനോധൈര്യത്തോടെയും, എന്താ പറയണ്ട, പ്രഗ്നൻസി സമയത്ത് മാക്സിമം സന്തോഷത്തോടെയും മാനസിക ഊർജത്തോടു കൂടിയും യാത്ര ചെയ്യണം. അതാണ് എനിക്ക് പറയാനുള്ളൊരു സിമ്പിൾ മെസ്സേജ്. ഓക്കെ, അപ്പൊ അത് ഡോക്ടർ പറഞ്ഞു വന്നപ്പോഴാണ് ഞാൻ പറയാനോർത്ത്, എല്ലാവർക്കും അവനവന്റെ പ്രഗ്നൻസി എന്ന് പറയുന്നത് ഭയങ്കര പ്രഷ്യസ് ആയിട്ടുള്ളതായിരിക്കും, അതിനെ ഏറ്റവും പ്രഷ്യസ് മെമ്മറി ആക്കി തരുന്ന ഒരാളാണ് കേട്ടോ ഡോക്ടർ. എത്ര സ്ട്രെസ്ഫുൾ ആയിട്ട് നമ്മൾ ഡോക്ടറുടെ അടുത്തേക്ക് വന്നോ, തിരിച്ച് നമുക്ക് ഭയങ്കര ഹോപ്പ്ഫുൾ ആയിട്ട് സ്ട്രെസ് ഫ്രീ മൈൻഡ് ആയിട്ട് പോകണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഡോക്ടറിനെ തന്നെ കൺസൾട്ട് ചെയ്യാം. എനിക്ക് 101% ഷുവറാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ആരും നെഗറ്റീവ് ഫീൽ അടിച്ചിട്ട് പോകേണ്ടി വരില്ല എന്നുള്ളത്. കാരണം ഞാൻ തന്നെ പല പ്രാവശ്യം വന്നപ്പോൾ ഡോക്ടറിന് എത്ര പേഷ്യൻസ് വെയിറ്റിംഗ് ആയിരിക്കും, പക്ഷേ നമ്മൾ എന്ത് ടെൻഷൻ അടിച്ച് കയറി എന്നാലും തിരിച്ചങ്ങോട്ട് ഇറങ്ങുമ്പോൾ ഓക്കെ, അന്നത്തെ ഒരു ഡേ ഫുൾ നമുക്ക് ഡോക്ടറുടെ ഒരു ഫേസ് ഉണ്ടാവും നമ്മുടെ മൈൻഡിൽ, അത് ഉറപ്പാണ്. കാരണം എന്തൊക്കെയോ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിലിങ്ങനെ നിൽക്കും, ഡോക്ടർ ചിരിച്ച് അവസാനം ഗോഡ് ബ്ലെസ് യു ഒക്കെ പറഞ്ഞു വിടുമ്പോഴേക്കോ എനിക്കറിയില്ല എത്ര ഡോക്ടേഴ്സ് അങ്ങനെയൊക്കെ പറഞ്ഞു വിടുന്നുണ്ട്. ഈ ടെൻഷന്റെ ഇടയ്ക്ക് ഒരുപാട് പേഷ്യൻസ് വരുന്നുണ്ടല്ലോ അതിന്റെ ഇടയ്ക്ക്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള ഒരു പ്രഗ്നൻസി ജേർണി ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഡോക്ടറിനെ സമീപിക്കാം. അപ്പൊ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് കുറെ ക്വസ്റ്റ്യൻസ്, അപ്പൊ ഞാൻ അതിൽ എനിക്ക് പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ പെട്ടെന്ന് ഡോക്ടറിനോട് ചോദിക്കാം, നമുക്ക് ഒരുപാട് ടൈം ഇല്ല. അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ ഡോക്ടറിനോട്, ഇതില് കൃത്യമായിട്ട് ഡോക്ടർ ഇപ്പോൾ ഒന്ന് പറഞ്ഞു കഴിഞ്ഞു പ്രഗ്നൻസിയിൽ നമ്മൾ ത്രൂ ഔട്ട് എങ്ങനെയായിരിക്കണം എന്നുള്ള, എങ്കിലും ഞാൻ ഒന്ന് ചോദിക്കുകയാണ്, നമ്മൾ ഫ്രം ഡേ 1 തൊട്ടിട്ട് നമുക്ക് നോർമൽ ഡെലിവറിക്ക് വേണ്ടിയിട്ട് ചെയ്യാവുന്ന സിമ്പിളായിട്ട് ഏറ്റവും പോസിറ്റീവ് ആയിരിക്കാനായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഇപ്പറഞ്ഞ കണക്ക്, ഒന്ന് എപ്പോഴും പോസിറ്റീവ് തിങ്കിങ്, വാട്ട് എവർ കംസ് ഇൻ യുവർ വേ ജസ്റ്റ് ടേക്ക് ഇറ്റ് ഇൻ ദ പോസിറ്റീവ് സ്പിരിറ്റ്. പിന്നെ ഫസ്റ്റ് 3 മന്ത്സ് നമ്മൾ വൈറ്റമിൻ ടാബ്ലറ്റ്, ഫോളിക് ആസിഡ്, പിന്നെ ഞാൻ പറഞ്ഞ കണക്ക് വേറെ പ്രശ്നങ്ങളുള്ളവർക്ക് അധികം സപ്പോർട്ട് വേണ്ടി വരും, പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തവർക്ക് സാധാരണ ഫോളിക് ആസിഡ് മാത്രം. അത് കഴിഞ്ഞിട്ട് ഇപ്പം ആൻറ്റിനേറ്റൽ എക്സർസൈസ് ശരിക്കും നോർമൽ ഡെലിവറിക്കായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 28 weeks അല്ലെങ്കിൽ 30 weeks തൊട്ടാണ്. ഓരോ ടൈപ്പ് ഓഫ് എക്സർസൈസസ് ഉണ്ട്, അതിന് മുമ്പ് ചിലപ്പോൾ നമ്മൾ അധികമായിട്ട് എക്സർസൈസസ് അഡ്വൈസ് ചെയ്യാറില്ല. 20 weeks onwards പറയാവുന്ന ചില സിറ്റുവേഷൻസ് കാണും.
നോർമലായിട്ട് ദൈനംദിന ചര്യകളെല്ലാം തന്നെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. പിന്നെ വിഗറസായിട്ട് ശരീരം ഇളകുന്ന രീതിയിലുള്ള കാര്യങ്ങൾ കുറച്ചുകൂടെ കഴിഞ്ഞിട്ടായിരിക്കും. ഇപ്പം ഓരോരുത്തരുടെ ശരീരപ്രകൃതി അനുസരിച്ചിരിക്കും. ഒരു സ്വിമ്മർ അക്കസ്റ്റം ടു ദെയർ ബോഡി ടു സ്വിമ്മിങ് ആണെങ്കിൽ അവർക്ക് സ്വിമ്മിങ് ചെയ്യാം. യോഗ പ്രാക്ടീഷണേഴ്സ് ആണെങ്കിൽ അവർക്ക് യോഗ ചെയ്യാം. ഡാൻസേഴ്സ് ആണെങ്കിൽ ദെയർ ബോഡി ഈസ് അഡാപ്റ്റഡ് ടു ദാറ്റ്. അങ്ങനെയുള്ളവരത് ചെയ്യുന്നതിൽ തെറ്റില്ല. അപ്പം നമ്മൾ ആദ്യമായിട്ട് തുടങ്ങുകയാണ് അത് പ്രഗ്നൻസി ടൈമിൽ വരെ തുടങ്ങുമ്പോഴാണ് പ്രശ്നം. നേരത്തെ നമ്മുടെ ശരീരം എന്തിനോട് അഡാപ്റ്റഡ് ആണോ അത് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നതിനോട് തെറ്റില്ല. ഫസ്റ്റ് അങ്ങോട്ട് പ്രഗ്നൻസി ഡേ വൺ തൊട്ട് ഞാൻ നോർമൽ ഡെലിവറി ആകാൻ വേണ്ടി ശാസ്ത്രീയ നൃത്തം ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് പ്രാക്ടിക്കലി ഫീസിബിൾ അല്ല. ബട്ട് അല്ലാതെ നമ്മൾ ഒരു ഡാൻസർ ആണ് അല്ലെങ്കിൽ ഒരു സ്വിമ്മറാണ് യോഗ ചെയ്യുന്ന ആളാണെങ്കിൽ നമ്മളത് തുടർന്ന് പോകുന്നതുകൊണ്ട് തെറ്റില്ല. ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ നമ്മുടെ ബോഡിയുടെ റെസ്പോൺസ്. ചില പ്രഗ്നൻസിയിൽ പ്രത്യേകതര റെസ്റ്റുകൾ വേണ്ടി വരും. ചില പ്രഗ്നൻസിക്ക് ഒരു പ്രശ്നമില്ലാതെ പോകും. ഐ വുഡ് സേ ഈച്ച് ആൻഡ് എവറി പ്രഗ്നൻസി ഇസ് യൂണീക്ക്. നമുക്ക് എല്ലാത്തിനും ഒരു യൂണിഫോം റൂൾ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ചിലർക്കൊന്നും ഇല്ലാതെ എല്ലാം സ്മൂത്തായിട്ട് പോകും. ചിലർക്ക് ഒട്ടനവധി പ്രശ്നങ്ങൾ കാണും, ഒരുപാട് കെയർ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഓരോ പ്രഗ്നൻസിയും ഓരോ രീതിയിൽ നമ്മൾ പരിപാലിക്കണം. എല്ലാം യൂണിഫോമായിട്ട് ജനറലൈസ്ഡ് ലോ വെച്ച് പോകാൻ പറ്റില്ല. ഓരോ പേഷ്യൻറ്റും അനുസൃതമായ ചികിത്സയായിരിക്കണം നമ്മൾ അവർക്ക് കൊടുക്കേണ്ടത്. ഇപ്പോൾ ഹ്യൂജ് ഫൈബ്രോയിഡ്സ് യൂട്രസ്റ്റുള്ള ഒരു പേഷ്യൻസ് കാണും, മൾട്ടിപ്പിൾ ഫൈബ്രോയിഡ്സ് പ്രഗ്നൻസിയിലുള്ളവർ കാണും. അവരോട് നമ്മൾ ശരീര ഇളകിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറയില്ല. കാരണം സെർവിക്സ് ചിലപ്പോൾ ഷോർട്ടാകും, പ്രീ ടേം പെയിൻ വരാം. അതുപോലെ പോളിസിസ്റ്റിക് ഓവറിയുള്ളവർ, അവർക്കൊക്കെ ചിലപ്പം ത്രെട്ടൻഡ് മിസ്കാരേജ്, 5 മാസം അടുക്കുന്ന സമയത്ത് അറിയാതെ ഫണലിങ് വരിക, സെർവിക്സ് ഷോർട്ടാവുക, അപ്പം അങ്ങനെയൊക്കെയുള്ള കണ്ടീഷൻസ് വരും. ചിലപ്പോൾ സ്റ്റിച്ചിടേണ്ട സിറ്റുവേഷൻസ് വരും. അപ്പം അങ്ങനെയൊക്കെയുള്ളവരോട് നമ്മൾ കുറച്ച് റെസ്റ്റ് പറയും. ഒരു പ്രശ്നമില്ലാത്തവരോട് നോർമൽ കാര്യങ്ങൾ ചെയ്തു പോകാനും പറയും. അപ്പം ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ ബോഡിയിലെ കണ്ടീഷൻ എങ്ങനെ, അതിനനുസരിച്ചായിരിക്കും ആ പ്രഗ്നൻസി. ഓരോ ഹ്യൂമൻ ബോഡിയും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അവരുടെ ബോഡിയുടെ കണ്ടീഷൻ അനുസരിച്ചായിരിക്കും അവർക്ക് എന്താണ് ചെയ്യേണ്ടത് എന്ന് ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടറിന് അറിയായിരിക്കും പേഷ്യൻ്റ് അവസ്ഥ എന്താണ്. അപ്പോൾ അവർക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള അഡ്വൈസ് ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത്. പിന്നെ അടുത്ത ഞാനൊരു കാര്യം ചോദിക്കാൻ വന്നേ, ഇത് റിലേറ്റ് ചെയ്ത് തന്നെയാണ് കേട്ടോ. നമ്മുടെ ഷോർട്ട് സർവിക്സ് ഇപ്പം ഭയങ്കര കോമൺ ആയിട്ടുണ്ടല്ലോ, ഒരുപാട് പേർക്കുണ്ട്. അത് ഒരുപാട് സീരിയസ് ഇഷ്യൂ ആണ്, എല്ലാവർക്കും ഭയങ്കര ടെൻഷനും ആണ്. പിന്നെ ചോദിച്ചാൽ ചിലപ്പോൾ സീരിയസ് ഇഷ്യൂസ് ആണ് ആവാറുണ്ട് അല്ലേ. നമ്മൾ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്ന ഒരു ഡെലിവറി, 23 weeks മാരീഡ്, 20 years IVF കൺസീവ്ഡ് പ്രഗ്നൻസി. ലാസ്റ്റ് ഇയറിലും അറൌണ്ട് 23 weeks അവർക്ക് ഷോർട്ട് സർവിക്സ് ഫണലിങ് വന്നിട്ട് മെംബ്രെയിൻ ലീക്കായി ബേബി പോയി. ഇത്തവണ IVF കൺസീവ്ഡ് ട്വിൻ പ്രഗ്നൻസി ആയിരുന്നു, ബട്ട് 23 weeks ആയപ്പോൾ പെട്ടെന്ന് പെയിൻ വന്ന് ഫ്ലൂയിഡ് ലീക്കായി. അങ്ങനെ ചിലപ്പം നഷ്ടപ്പെടുന്ന സിനാരിയോസും വരും. ചിലപ്പോൾ നമ്മൾ ടൈമിന് ആക്ട് ചെയ്തിട്ട് ആ സർവിക്സ് ഷോർട്ടണിങ് കൺട്രോൾ ചെയ്യാനും അത് സ്റ്റിച്ച് ഇട്ട് രക്ഷിക്കാനും ഒക്കെ സാധിക്കാറുണ്ട്. പക്ഷേ ഞാനിത് പറഞ്ഞതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ തന്നെ സ്ക്രീനിങ് തുടങ്ങുകയും ഇങ്ങനെ പ്രശ്നം വരാൻ സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കുകയും ചെയ്താൽ ഒരു പരിധിവരെ നമുക്ക് തടയാൻ സാധിക്കും. ഇപ്പം ഞാൻ ഈ പറഞ്ഞ കേസൊക്കെ ഓൾറെഡി സർവീസ് സംഭവിച്ചിട്ടുണ്ട്. അപ്പം അത്രയും സ്ക്രീനിങ് ഇല്ലായിരുന്നു. പിന്നെ അവർക്കപ്പോൾ നമ്മൾ സ്റ്റിച്ച് ഇടുമല്ലോ ചിലർക്ക് വേണ്ടി വരും. അപ്പോൾ സ്റ്റിച്ചിങ് കഴിഞ്ഞാൽ അത് എടുത്തു കഴിഞ്ഞിട്ട് അവർക്ക് നോർമൽ ഡെലിവറി പോസിബിൾ ആകുന്നുണ്ട്. നോർമൽ ഡെലിവറി പോസിബിൾ ആകുന്ന ഒരുപാട് പേഷ്യൻസ് ഉണ്ട്. ചിലപ്പം കഴിച്ചിട്ട് നോർമൽ ഡെലിവറി ആകുന്ന പേഷ്യൻസ് ഉണ്ട്. ഒരിക്കലും വജൈനൽ അനസ്തേഷ്യ നോർമൽ ഡെലിവറിക്ക് അഗേൻസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമില്ല. സ്റ്റിച്ച് ഇടുന്നത് നമ്മൾ അണ്ടർ അനസ്തേഷ്യ, സ്റ്റിച്ച് എടുക്കുമ്പോൾ അനസ്തേഷ്യ കൊടുക്കാറില്ല. അത് കഴിഞ്ഞ് വിത്തിൻ 1 or 2 weeks അവർ നോർമൽ ഡെലിവറി ആകാറുണ്ട്. പിന്നെ അടുത്തൊരു കാര്യം ചോദിക്കാനുള്ളതെന്ന് വെച്ചാല്, സെർവൈക്കൽ ഇൻകോമ്പിറ്റൻസ്. അപ്പൊ എനിക്ക് കഴിഞ്ഞ ഒരു ദിവസം ഒരു മെയിൽ വന്നതാണ്, ഭയങ്കര ഡിപ്രസ്ഡ് ആയിട്ട് സെർവൈക്കൽ ഇൻകോമ്പിറ്റൻസ് കണ്ടുപിടിക്കപ്പെടാതെ പോയതുകൊണ്ട് സംഭവിച്ചത്. പേഷ്യന്റ് ഫ്ലൂയിഡ് ലീക്കായ ശേഷമാണ് ഞാൻ പേഷ്യന്റ് കണ്ടത്. അപ്പം ഒരു പക്ഷേ ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞ് നമ്മൾ നേരത്തെ ആക്ട് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഫസ്റ്റ് ഒന്ന് പോയതാണെന്ന് പറഞ്ഞു, ഇത് സെക്കൻഡ് ആയിരുന്നു. അപ്പൊ എനിക്ക് മെയിൽ അയച്ചതാണ് ഇങ്ങനെ. നമുക്ക് ലാപ്രോസ്കോപ്പിക് സെർവൈക്കൽ കാൻസർ ഉള്ളതിനും ഒരു പോസിബിലിറ്റി ഉണ്ട്. ഈവൻ ബിഫോർ പ്രഗ്നൻസി ഗർഭം ധരിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ സെർവിക്സ് പരിമിതികളുണ്ട്. അതേസമയം നേരത്തെ നമ്മൾ കണ്ടു തുടങ്ങുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ മാക്സിമം കണ്ടിന്യൂ ചെയ്യിപ്പിക്കാനുള്ള
അപ്പോ അവരിങ്ങനെ ആകെ ഡിപ്രസ്ഡ് ആയിട്ടാണ് എനിക്ക് ഇങ്ങനെ മെയിൽ അയച്ചത്. അപ്പോ ഇതിപ്പോ സെക്കൻഡ് ആണ്, അപ്പൊ പോയി അങ്ങനെയാണെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ ചോദിച്ചു സ്ഥലം എവിടെയാണ്, പറഞ്ഞു ട്രിവാൻഡ്രം ആണ്. ഞാൻ പറഞ്ഞു എങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, ഇങ്ങനെ ഒരു ഡോക്ടർ ഉണ്ട് ഒന്ന് കണ്ടു നോക്കും. എനിക്ക് ആക്ച്വലി അറിയില്ല ഡോക്ടർ എന്തൊക്കെ കേസസ് ട്രീറ്റ് ചെയ്തിട്ടുണ്ട് അതിനെ പറ്റി ഒന്നും എനിക്ക് അറിയില്ലല്ലോ. ഞാൻ പറഞ്ഞു അപ്പൊ ഡോക്ടറെ ഒന്ന് കണ്ടു നോക്കും. അപ്പം രണ്ടു തവണയും സ്റ്റിച്ചിട്ടിട്ട് നഷ്ടപ്പെടുന്നവരുമുണ്ട്. അതെ, അങ്ങനെ വരാണ്ടിരിക്കാനാണ് പ്രഗ്നൻസി ആവുന്നതിന് മുമ്പേ ലാപ്രോസ്കോപ്പിക് സർവൈക്കൽ എൻസർക്കിൾ ചെയ്ത് പിന്നെ പ്രഗ്നൻസി ആകുമ്പോൾ കംപ്ലീറ്റ് കെയർ കൊടുത്തു കൊടുക്കും. ആ ബാഡ് ഇവന്റ് റിപ്പീറ്റ് ചെയ്ത് ലൂസിങ് എ പ്രഗ്നൻസി ഇസ് ഓൾവേസ് ട്രോമാറ്റിക് ടു ദ പേഷ്യന്റ് ആൻഡ് ടു ദ ഫാമിലി. ആ വനിതയും വനിതയുടെ കുടുംബവും അനുഭവിക്കുന്ന ദുഃഖം എന്ന് പറഞ്ഞാൽ നമുക്ക് താങ്ങാവുന്നൊരു അപൂർവമായിരിക്കും. പ്രഗ്നൻസി സ്പെഷ്യസ് അല്ലേ, എല്ലാം ബേബി കിട്ടണം എന്നുള്ള ആഗ്രഹത്തിൽ നമ്മൾ പോസിറ്റീവ് മൈൻഡോടെ ചെയ്യാൻ പറ്റുന്നതിന്റെ മാക്സിമം ചെയ്യുക. പിന്നെ കുറച്ച് കരയേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞാല് നമ്മുടെ വജൈനൽ ബർത്ത് സിസേറിയൻ കഴിഞ്ഞിട്ടുള്ള ഡിബാക്ക് ചെയ്യുമ്പോ അത് എത്ര ഇയേഴ്സ് ഗ്യാപ്പ് വേണം. അതുപോലെ ഡോക്ടർ ഓൾറെഡി ചെയ്യാറുണ്ടല്ലോ, ചെയ്യുമെന്ന് എനിക്കറിയാം. മിനിമം 18 മന്ത്സ് ഗ്യാപ്പ് ആണ് നമ്മള് ട്രയൽ ഓഫ് ലേബർ ആഫ്റ്റർ സിസേറിയൻ സെക്ഷൻ മാക്സിമം 2-3 ഇയേഴ്സ് ആയിട്ട്. 18 മന്ത്സ് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ട്രയൽ നടത്താൻ പാടുള്ളൂ. പിന്നെ ഇൻഡ്യൂസ് ചെയ്യാൻ പാടില്ല. ഇൻഡക്ഷൻ കൊടുക്കുമ്പോഴത്തേക്കും യൂട്രസിന് റിസ്ക് ആയിരിക്കും. അതിനുള്ള ചില നമ്മൾ നോർമൽ ഇൻഡക്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന പ്രോസ്റ്റഗ്മാറ്റിക് മരുന്നുകളൊക്കെ ഒഴിവാക്കണം. അതൊന്നും അത്ര സേഫ് ആയിരിക്കുകയില്ല. പെയിൻ കൂടാനായിട്ട് നമ്മൾ ഓഗ്മെന്റേഷൻ വിത്ത് പിറ്റോസിൻ കൊടുക്കുന്നത് കൊണ്ട് വലിയ ബുദ്ധിമുട്ട് വരില്ല. പിന്നെ എപ്പോഴും പേഷ്യന്റിനെ മോണിറ്റർ ചെയ്തുകൊണ്ടേ ഫീഡ്ബാക്ക് ചെയ്യുന്നുള്ളൂ. അമ്മയുടെ പൾസ്, അമ്മയുടെ പ്രഷർ, പേഷ്യന്റിനെ അസസറിയൻ സ്കാറിന്റെ പുറത്ത് പെയിൻ വരുന്നുണ്ടോ എന്ന് നോക്കുക. സ്കാർ ഇന്റഗ്രിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രഗ്നൻസിൽ ഒരിക്കലും സാഹസികത പാടില്ല. എപ്പോഴും അമ്മയും കുഞ്ഞും സൗഖ്യമായിരിക്കണം. അമ്മയുടെ കുഞ്ഞിൻ്റെ സുഖത്തിന് ഒരു ചെറിയ പോറൽ പോലെ വെക്കാൻ പാടില്ല. അപ്പോൾ ഫീഡ്ബാക്ക് ചെയ്താട്ട് സ്കാർ പോയിട്ട് പിന്നെ തിയേറ്ററിൽ കൊണ്ടുപോയി തയ്ക്കേണ്ട അവസ്ഥ വരുന്നത്. അപ്പം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പേഷ്യൻ്റ് യൂറിൻ ക്ലിയർ ആയിരിക്കണം. ഒരു സ്ലൈറ്റ് ബ്ലഡ് ടെൻഷൻ യൂറിനെങ്കിലും കണ്ടാൽ സ്കാർ വീക്കാകുന്നു എന്നാണ് എൻ്റെ അർത്ഥം. അപ്പോൾ ഹിമറ്റോറിയ അങ്ങനെയൊക്കെ കാണുവാണെങ്കിൽ പിന്നെ നമ്മൾ ഫീഡ്ബാക്കിന് വെയിറ്റ് ചെയ്യാൻ പാടില്ല. അപ്പോൾ പേഷ്യൻ്റെ സേഫ്റ്റി, കുഞ്ഞിൻ്റെ സേഫ്റ്റി ഒക്കെ നോക്കിയിട്ട് ട്രയൽ ഓഫ് ലേബർ ആഫ്റ്റർ സിസേറിയൻ സെക്ഷൻ വെക്കാവുള്ളൂ. അത് പൂർണ്ണമായും അമ്മയുടെയും കുഞ്ഞിൻ്റെയും സുരക്ഷിതത്വം വെച്ചിട്ട് എപ്പോഴും തീറ്റർ സെറ്റപ്പ് റെഡി ആയിരിക്കണം. നമുക്കിപ്പോൾ ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നാൽ ബേബിയെ എടുത്ത് അമ്മയെ രക്ഷിക്കാൻ പറ്റുന്ന അവസ്ഥയിൽ മാത്രമേ എമർജൻസി ആയിട്ട് നമുക്ക് അനസ്തെറ്റിസ്റ്റും തീറ്ററിസ്റ്റും എല്ലാ സെറ്റപ്പ് റെഡിയാക്കി വെച്ചിട്ട് മാത്രമേ ഫീഡ്ബാക്കിന് ഫയറെടുക്കാൻ പാടുള്ളൂ. പേഷ്യൻ്റെ സേഫ്റ്റിയാണ് എപ്പോഴും അറിയേണ്ട കാര്യമായിരുന്നു. പിന്നെ അടുത്തത് ഇനിയിപ്പം ഞാൻ ചോദിക്കാൻ പോകുന്നത് ഇതുമായിട്ടൊന്നും റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമല്ല.